ഹലോ കൂട്ടുകാർക്ക്, എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലായിടത്തിലും നല്ല മഴയാണ് അല്ലേ? ഞങ്ങൾക്കും ഇവിടെ നല്ല മഴയാണ്. ഇന്ന് നേരം വെളുക്കെ മഴ പെയ്തിട്ട് ഇതുവരെയും തോർന്നിട്ടില്ല, അത്രയും മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ, ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, കേക്ക്. അതായത് പഴം വെച്ചിട്ടുള്ള, നമ്മുടെ റോബസ്റ്റ പഴം വെച്ചിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ കേക്ക് എങ്ങനെയെന്ന് കണ്ടോ കൂട്ടുകാർ? ഭയങ്കര സോഫ്റ്റാണേ, തൊടുമ്പോഴേക്ക് അങ്ങ് പതിഞ്ഞു പോവാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. കാരണം ഈ പഴുത്ത, ഒത്തിരി പഴുത്ത റോബസ്റ്റ പഴമൊന്നും നമുക്ക് പൊതുവേ വീട്ടിൽ ചിലവാവില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്നും വെറുതെ കളയാതെ നല്ലൊരു ടേസ്റ്റി കേക്കാക്കി മാറ്റിയിടുക. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ റോബസ്റ്റ പഴം കൊണ്ടുണ്ടാക്കുന്ന കേക്കിലേക്കായിട്ട് ഞാനിതാ ഇവിടെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ടേ. നന്നായി പഴുത്ത പഴമാണ്, നന്നായി പഴുത്ത പഴം വേണം നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ കേട്ടോ. പഴുപ്പ് കുറഞ്ഞതാകുമ്പോൾ നമ്മുടെ കേക്കിന് അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എത്രത്തോളം പഴുക്കുന്നോ അത്രത്തോളം നല്ലതാണേ. അങ്ങനെ ഇതാ ഇതുപോലെ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ്, പക്ഷേ അതിപ്പോൾ ചെയ്യണ്ട. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് 1 കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇതാ 1 കപ്പ് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ 1/2 കപ്പും കൂടി വേണം കേട്ടോ. 1.5 കപ്പ് 1/2 കപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ 1.5 കപ്പ് മൈദയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണേ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ബേക്കിംഗ് പൗഡർ, അത് 1/2 ടീസ്പൂണാണ് കേട്ടോ. 1 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണും കൂടെ, 1/2 ടീസ്പൂണ്. അപ്പം നമ്മളിതിലേക്ക് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കാരണം ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മിക്സ് ചെയ്യുന്നത്. ഇത് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് അരിക്കണമെങ്കിലും ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ ചെയ്താലും മതി. ഇതിന് ശേഷം ഇതിൽ തന്നെ ഈ പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇനി ഇതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതെല്ലാം നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്കാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് ഒരു മിക്സിയാണ്. ബീറ്റർ വേണ്ട, ഓവൻ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ കപ്പ് കേക്കുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അതുപോലെ നമ്മൾ പിന്നെ റോബസ്റ്റ പഴം വെച്ചിട്ടൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഈ ഒരു സാധാരണ വലുപ്പത്തിലുള്ള ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് വാനില എസെൻസ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കേ. ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇത് ഞാൻ പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഈ 1 കപ്പിന് 1 കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ കൂട്ടുകാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് 1.5 കപ്പ് മൈദ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ 1 കപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇനി 1/4 കപ്പായാലും മതി, അതും പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലോ പാൽപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വേണ്ടത്. അതായത് 3 മുട്ട, 1 ടീസ്പൂൺ വാനില എസെൻസ്, 1/2 കപ്പ് ഓയിൽ, അതേപോലെ 1 കപ്പ് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന്
അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അടിച്ചെടുത്ത മിക്സ് കണ്ടോ, ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മതി. ഇനി ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിട്ട് ഞാൻ അവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ പാത്രമൊന്ന് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കുറച്ച് സമയത്തേക്ക്. പിന്നെ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ പഴം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം നേരത്തെ ഉടച്ചു വെച്ചാൽ അതിൽ ആ കളർ വ്യത്യാസം വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പോഴേ ചെയ്യാത്തത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഈ തൊലിയെല്ലാം ഒന്ന് മാറ്റുക, എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൈവെച്ച് തന്നെ ഉടച്ചാൽ മതി കേട്ടോ. ഇത് മിക്സിയിൽ അങ്ങോട്ട് അടിക്കേണ്ട, കാരണം നന്നായി പഴുത്ത പഴമല്ലേ. അപ്പോൾ അത് മിക്സിയിൽ അടിക്കുമ്പോൾ വല്ലാണ്ടൊന്ന് അടിഞ്ഞു പോകുകയെ, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഈ കറുത്തുപോയ പഴങ്ങൾ അല്ലാതെ ഒരുപാട് പഴുത്തിട്ട് ഒക്കെ ആയിപ്പോയ പഴങ്ങളൊന്നും നമുക്ക് കളയണ്ട കേട്ടോ. ഇതുപോലെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഈ റോബസ്റ്റ പഴം തന്നെ ഇല്ല വേണമെന്നില്ല കേട്ടോ. പിന്നെ റോബസ്റ്റ ആകുമ്പം കുറച്ചും കൂടെ സോഫ്റ്റാണ്, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മറ്റേ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പഴുത്ത് ഉടഞ്ഞതാണെങ്കിൽ അതും നമുക്ക് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ തൊലിയെല്ലാം കറുത്ത് പോയാൽ കുട്ടികളൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, അവരെത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇതൊക്കെ എടുത്ത് കഴിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറയുന്നല്ലോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടേ, നമ്മൾ വെറുതെ കൈകൊണ്ട് കുഴച്ചെടുത്തതാണ്. ഈ നമ്മുടെ മുട്ട മിക്സിയിലേക്ക് നമുക്ക് ഈ കുഴച്ചു വെച്ചിരിക്കുന്ന ഈ പഴത്തിൻ്റെ ഇത് ഇട്ട് കൊടുക്കേ. നമ്മൾ നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന പഴമാണ്, അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി സ്പീഡിൽ അങ്ങോട്ട് ഇളക്കണ്ട, ഒരു മിനിമം സ്പീഡിൽ ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പൊടികളിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മളിത് അടുപ്പിലാണ് ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ നമ്മുടെ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായ ആ പാത്രമൊന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ഇതേപോലെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, നല്ല ടൈറ്റായിട്ടുള്ള ഉരുളിയാണ്. അതിലിതാ ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ ഇത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ മാവെല്ലാം മിക്സ് ചെയ്ത് കഴിയും. ഇപ്പോഴും നമ്മളിതാ ഇതുപോലെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു അല്പം ഓയിൽ തടവി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതാ ചുറ്റും ഞാനത് വെച്ചിട്ടുണ്ട്, അതൊരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതിൽ ഓയിൽ തടവിയിട്ട് അതിൽ കുറച്ച് മൈദ ഇടുക, എന്നിട്ട് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. എല്ലായിടും ആകുന്ന രീതിയിൽ മൈദ ഇട്ട് തട്ടിക്കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ബട്ടർ പേപ്പർ വേണമെന്നൊരു നിർബന്ധവുമില്ല. അങ്ങനെ ആകുമ്പോഴും നമ്മുടെ കേക്ക് അടി പിടിക്കുകയോ ഒന്നും ആവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് വെച്ചതേ ഉള്ളേ. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക്. ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പെട്ടെന്ന് ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ ഇങ്ങനെ സ്ലോലി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. പെട്ടെന്ന് തന്നെ നമുക്കിത് ജോയിൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്ലോ ആയിട്ട്, അതായത് ഒരുപാട് കുത്തി ഇളക്കാതെ നമ്മളെല്ലാ മാവും ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ട്രേ എടുത്ത് വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെയാണ്, ആ പഴത്തിൻ്റെത് മാത്രമാണ് ഇതിലുള്ളത്. അതൊത്തിരി നമുക്ക് ആ പഴം അങ്ങോട്ട് അലിച്ച് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൈകൊണ്ട് ഉടച്ചിട്ടത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ ട്രേയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ മാവെല്ലാം ഞാനിത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേ, കാരണം ഇത് ഉള്ളിലൊന്ന് എയർ കെട്ടാതിരിക്കാനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടി ചെയ്യാം.
ഇനി നമ്മുടെ ഇതിനെ നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓവനിലേക്ക്, അതായത് നമ്മുടെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കേ. ഇത് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം. ഏതാണോ നമ്മൾ ഓവൻ സെറ്റപ്പ് ചെയ്യുന്നത്, അതായത് ചൂട് കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ആവട്ടെ. ഇതാ ഞാനിതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചെറിയൊരു വെയിറ്റും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതൊരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ് നമുക്കിതിൽ നമ്മുടെ ഈ അടുപ്പിലുള്ള ഇത് കേക്ക് ബേക്ക് ആവാൻ എടുക്കുന്ന ടൈം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ചിലപ്പോൾ 5 മിനിറ്റ് കൂടുതലോ 5 മിനിറ്റ് കുറവോ ഒക്കെ വരും. അപ്പോൾ അത് നമ്മൾ വെക്കുന്നത് ഇപ്പം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് നോക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രയും കൂടി ടൈം വേണമെന്ന്. ഒരിക്കലും ഒരു അരമണിക്കൂറിൻ്റെ മുമ്പേ നമ്മളിത് തുറന്ന് നോക്കരുത് കേട്ടോ. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് അങ്ങ് താന്നു പോവും. അപ്പോൾ എന്ത് ആയാലും നമ്മളൊരു അരമണിക്കൂറിന് ശേഷമേ ഉള്ളൂ നമ്മളിത് നോക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ് സമയത്തിന് ശേഷം നമുക്കൊന്ന് നോക്കാം എന്തായി എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്ഥിതി എന്തായി എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടല്ലോ നമ്മുടെ കേക്ക് എല്ലാം നല്ല പാകത്തിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഈ അടപ്പ് തട്ടിയിട്ടത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി, ശകലമൊന്നും ഇവിടെ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വെച്ചു. ഇനി നമുക്കിതുപോലെ ഒരു ഈർക്കിലോ ഒരു എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഇതായിട്ടുണ്ടോ എന്ന്. കണ്ടോ ഇതിൽ പറ്റി പിടിക്കുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു കേക്ക് ബേക്ക് ആവാനോ ഒരു മണിക്കൂർ ടൈം എടുത്തു കേട്ടോ. ഞാൻ 45 മുതൽ 50 മിനിറ്റ് വരെ എന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചാണേ. പിന്നെ അതുമല്ല ഇത് ഇത്തിരി കൂടുതൽ പിന്നെ ഇതുണ്ട് ബാറ്ററി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേക്ക് ബേക്ക് ആവാൻ ഇച്ചിരി കൂടി സമയമെടുത്തത്. അപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ ടൈമാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ആവാനുള്ള സമയമായത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിൽ വെച്ചേക്കേണ്ട, ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷമേ ഞാൻ കാണിച്ചു തരുന്നുള്ളേ. ഇത് കണ്ടോ കൂട്ടുകാർ, ഭയങ്കര സോഫ്റ്റാണേ, നല്ല ചൂടാണ് കണ്ടോ. ഇത്രയും സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇനി നമുക്കിത് ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കേക്ക് തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് മുറിക്കുകയാണേ. അപ്പോൾ മുറിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു മണമായിരുന്നറിയോ, നല്ല മണവും അതേപോലെ രുചിയിലും ഒട്ടും പുറകിലല്ലായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് നല്ല പഴുത്ത് ഒരുപാട് പഴുത്ത പഴമൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ തയ്യാറാക്കി നോക്കുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ പഴം ചേർത്തതുകൊണ്ടാണ് ഈ ഒരു കളർ വ്യത്യാസം ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും.